എഴുതിയ ലേഖനത്തിൽ ഒരധ്യായം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അവസാന വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, കർത്താവായ യേശു ക്രിസ്തു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്നതാണ് ക്രിസ്തു. തൻ്റെ മഹിമാസന്നിധിയിൽ നിഷ്കളങ്കരാക്കി നമ്മെ നിർത്തുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അന്ന് നിത്യതയിൽ നിന്നും കൂടി കാണുമ്പോൾ ക്രിസ്തുവിനെ ആനന്ദത്തോടെ കാണുവാൻ നമുക്ക് സാധിക്കും. നമ്മെ ആനന്ദത്തോടെ ക്രിസ്തു എതിരേൽക്കും. ആ സൗഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ പതറാതെ നാം മുന്നോട്ട് പോകണം. സമാധാനമില്ലാത്ത ഈ ലോകത്ത്, ശാന്തിയുടെ കണികയില്ലാത്ത ഈ ലോക ജീവിതത്തിൽ, സ്വസ്ഥതയ്ക്ക് വേണ്ടി അഴലുന്ന ഈ ലോക ജീവിതത്തിൽ, വൈഷമ്യങ്ങളുടെ ചുഴിയിൽപ്പെട്ട് കറങ്ങുന്ന മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം നൽകുവാനും യാതൊരു വീഴ്ചയും സംഭവിക്കാതെ അവന് മുന്നോട്ട് പോകുവാനും എല്ലാ നന്മകളും കൃപകളും പ്രദാനം ചെയ്യുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ആശ്രയിക്കുന്നവരെ യേശു ക്രിസ്തു ഉപേക്ഷിക്കുകയില്ല. വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. വീഴേണ്ട ആവശ്യമില്ല, താണുപോകേണ്ട ആവശ്യമില്ല, പിന്മാറിപ്പോകേണ്ട ആവശ്യമില്ല. വിശ്വസ്തരായി, വിശുദ്ധരായി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അടികുറച്ച് ക്രൂശിൽ കാണിച്ചു തന്ന മാതൃക ജീവിതത്തിൽ പകർത്തി അനുഗ്രഹീതരായിത്തീരുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ക്രൂശിലെ മാതൃക സ്നേഹത്തിൻ്റെ മാതൃകയാണ്. ക്രൂശിലെ മാതൃക ത്യാഗത്തിൻ്റെ മാതൃകയാണ്. ക്രൂശിലെ മാതൃക ക്ഷമയുടെ മാതൃകയാണ്. കുരിശിലെ മാതൃക സമാധാനത്തിൻ്റെ മാതൃകയാണ്. കുരിശിലെ മാതൃക രക്ഷയുടെ മാതൃകയാണ്. കുരിശിലെ മാതൃക എല്ലാ പാപവും ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ്. അതിലേക്ക് വരിക, ആ മാർഗം നാം പിന്തുടരുക. ക്രിസ്തുവിനെ തന്നെ നാം ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ സ്ഥാനത്ത് നിന്ന് പ്രതിഷ്ഠിക്കുക, ക്രിസ്തുള്ളവരെ ജീവിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സത്യമായൊരു മാനസാന്തരത്തിലേക്ക് ക്രിസ്തു കരുണയോടെ കൊണ്ടുവന്ന് രക്ഷ സൗജന്യമായി നൽകിയ ഭാഗ്യശാലിയായ യോഹന്നാൻ സാർ.